ക്രിസ്തുമസ് ആഘോഷം ഉണ്ടാകാനുള്ള കാരണവും അതിനു പിന്നിലുള്ള സംഭവങ്ങളും അതിൻ്റെ ചരിത്രകഥയുമെല്ലാം നമുക്ക് പലർക്കും അറിയാമായിരിക്കും. എന്നാൽ ക്രിസ്തുമസ് രാവിൽ ആലപിക്കുന്ന കരോൾ ഗാനത്തിനെ കുറിച്ചുള്ള ചരിത്രകഥ നമ്മളിൽ അറിയുന്നവർ വിരളമായിരിക്കും. കരോൾ ഗാനത്തിന് പിന്നിലുള്ള ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാവൽ സ്റ്റന്നർ. കരോൾ എന്ന വാക്കിനർത്ഥം നൃത്തം അല്ലെങ്കിൽ സ്തുതിയുടെയും സന്തോഷത്തിൻ്റെയും ഗാനം എന്നാണ്. ക്രിസ്തുമസ് കരോൾ എന്ന പേരിലല്ലാതെ ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ യൂറോപ്പിൽ കരോളുകൾ ഉണ്ടായിരുന്നു. വിൻ്റർ സോളിറ്റ് എന്ന പേരിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു അക്കാലത്ത് കരോൾ നിലനിന്നിരുന്നത്. വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസമായിട്ടാണ് വിൻ്റർ സോളിറ്റ് അക്കാലത്ത് അറിയപ്പെട്ടത്. ഈ വിൻ്റർ സോളിറ്റ് സാധാരണയായി ഡിസംബർ 22-നാണ് ഉണ്ടാകുക. അക്കാലങ്ങളിൽ 4 സീസണുകളിലും കരോൾ ഗാനം എഴുതുകയും ആലപിക്കുകയും ചെയ്യുമായിരുന്നു. ഈയൊരു കരോൾ ഗാനം 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പാരമ്പര്യമായി തുടർന്നു കൊണ്ടേയിരുന്നു. AD 129 മുതൽക്കേ ക്രിസ്മസിനു വേണ്ടി പ്രത്യേകമായി ഗാനങ്ങൾ എഴുതിയിരുന്നുവെന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാം. അക്കാലത്ത് ലാറ്റിൻ ഭാഷയിലായിരുന്നു പ്രധാനമായും കരോൾ ഗാനങ്ങൾ എഴുതിയിരുന്നത്. എന്നാൽ ഇന്നത്തതുപോലെയുള്ള കരോൾ ഗാനങ്ങൾ ആദ്യമായി എഴുതാൻ തുടങ്ങിയത് 1410 ആയിരുന്നു. അവയിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ ഇടയിൽ ഇപ്പോൾ കരോൾ ഗാനമായി നിലനിൽക്കുന്നുള്ളൂ. മറിയയും യേശുവും ബെത്ലഹേമിൽ വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചുള്ള കരോൾ ഗാനങ്ങളായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. അക്കാലങ്ങളിൽ നിലനിന്നിരുന്ന കരോൾ ഗാനത്തിലെ കഥകൾ മിക്കതും അസത്യമായ കഥകളായിരുന്നു. വിശുദ്ധ കുടുംബത്തെക്കുറിച്ചുള്ള മതപരമായ ഗാനങ്ങൾക്ക് പുറമെ അക്കാലങ്ങളിലുള്ള ജനങ്ങൾ ഈ ഒരു കരോൾ ഗാനത്തെ വിനോദ ഗാനമായിട്ടാണ് കണ്ടിരുന്നത്. പള്ളിയേക്കാൾ കൂടുതലായും വീടുകളിലാണ് ഈ ഒരു കരോൾ ഗാനം പാടിയിരുന്നത്. 1640 ഇംഗ്ലണ്ടിൽ പ്യൂരിറ്റൻസ് അധികാരികൾ ഭരണാധികാരികളായി വന്നപ്പോൾ ക്രിസ്തുമസ് ആഘോഷവും കരോൾ ആലാപനവും എന്നിവയെല്ലാം നിർത്തുകയുണ്ടായി. അങ്ങനെ വിക്ടോറിയൻ കാലം വരെ ഈ ഒരു കരോൾ ആലാപനം അവഗണിക്കപ്പെട്ടു. അതിനുശേഷം വില്യം സാൻഡിസ് ഡേവിഡ് ഗിൽബർട്ട് എന്നീ രണ്ടുപേർ ഇംഗ്ലണ്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം കരോൾ ഗാനങ്ങൾ ശേഖരിക്കുകയുണ്ടായി. കരോൾ ഗാനം ജനപ്രിയമാകുന്നതിനു മുമ്പ് തന്നെ കാത്തിരിപ്പ് എന്ന പേരിൽ കരോൾ ഗായകർ ഔദ്യോഗികമായി അവിടെ ഉണ്ടായിരുന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്ന പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കാനുള്ള അധികാരമുള്ള പ്രധാന പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ആളുകളുടെ കൂട്ടമായിരുന്നു ഈ കാത്തിരിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന കരോൾ ഗായകർ. ക്രിസ്തുമസ് രാവിലെ മാത്രം കരോൾ ഗാനം പാടിയത് കൊണ്ടാണ് ഈയൊരു കൂട്ടത്തിന്, ഈയൊരു കരോൾ ഗാനം പാടുന്ന കൂട്ടത്തിന് കാത്തിരിപ്പ് എന്ന പേര് ഉണ്ടായത്. ഈയൊരു സമയത്ത് ഇംഗ്ലണ്ടിൽ നിരവധി ഓർക്കസ്ട്രകളും ഗായക സംഘങ്ങളും സ്ഥാപിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ 12 Days of Christmas എന്ന ഗാനം പിറക്കുകയുണ്ടായി. സൈലൻറ്റ് നൈറ്റ് ആൻഡ് ലിറ്റിൽ ടൗൺ ഓഫ് ബത്ലഹം എന്നീ രണ്ട് ഗാനങ്ങളും വിക്ടോറിയൻ കാലഘട്ടത്തിൽ തന്നെ എഴുതുകയും ചെയ്തു. ഗുഡ് കിങ് വെൻസസ്ലാസ് പോലുള്ള കരോൾ ഗാനങ്ങളും അതേപോലെ തന്നെ ക്രിസ്മസ് ഗാനങ്ങളും ധാരാളമായി അക്കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെടുകയും ചെയ്തു. ഈ എഴുതപ്പെട്ട ഗാനങ്ങളിൽ ഏറ്റവും മികച്ച ഗാനമായി അക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് സൈലൻറ്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനമാണ്. അപ്പോൾ തന്നെ നിരവധി ഭാഷകളിലേക്ക് ഈ ഒരു ഗാനം പരിഭാഷപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഈ ഒരു ഗാനത്തെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ആദ്യമായി വരുന്നത് ശാന്തരാത്രി, തിരുരാത്രി എന്നിങ്ങനെ തുടങ്ങുന്ന രീതിയിലാണ്. 1640 ഇംഗ്ലണ്ടിൽ പ്യൂരിറ്റൻസ് അധികാരികൾ ഈ ഒരു കരോൾ ഗാനത്തെ നിർത്തിയെങ്കിലും അക്കാലങ്ങളിൽ ആളുകൾ രഹസ്യമായി ഈ ഒരു കരോൾ ഗാനം ആലപിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മൾ കരോൾ ഗാനം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും സീ യു സൂൺ. ബൈ ബൈ.